Hello friends, pudiyoru video like ella soorthukalkkum orikku koodi swagatham. Innu nammal ullathu Arikkode aduthulla nammada Salmante farm ilaanu ṭo. ഇവിടത്തെ ഫാം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാവുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ഫാമിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ഫാമിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ സൽമാൻ ബ്രോ അതാ നമ്മുടെ ആർടിമിയെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൽമാൻ ബ്രോ, നമ്മുടെ ഈ ഒരു ഫാമിൽ ഇപ്പൊ മൊത്തമായിട്ട് സിമെന്റ് ടാങ്ക് ആണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇവിടെ ഒരു 29 ടാങ്ക് സിമെന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 29 ടാങ്കോളം നമ്മൾ സിമെന്റ് ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മീറ്റർ വീതിയും 13-14 മീറ്ററോളം ലെങ്ത് ആണ് മൊത്തം മൊത്തമായിട്ടുള്ള ഡൈമെൻഷൻ വരുന്നതല്ലേ. ഓക്കെ, നമുക്ക് ഇതിലൊക്കെ ഗപ്പീസ് തന്നെയാണോ ചെയ്തിട്ടുള്ളത്? പ്ലാറ്റിംഗ് ഗപ്പീസ് ആണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചില ടാങ്കിലൊക്കെ പ്ലാന്റും കാണുന്നുണ്ട്. ഗപ്പീസിന്റെ കൂടെ പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ? പ്ലാന്റ് ചെറുതായിട്ട് ഇപ്പൊ തുടങ്ങിയതാണ്. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് കണ്ടാലോ നമ്മുടെ ഈ ഒരു ടാങ്കിത്തെ കാഴ്ചകളൊക്കെ. ഇപ്പൊ എന്താ ആ ടീമേ അല്ലേ വിരിയിപ്പിച്ചു കൊടുക്കുന്നത്? ആ ടീമേ ഫീഡ് ചെയ്ത് കൊടുക്കാണല്ലേ. ഓക്കെ ഓക്കെ, നമ്മുടെ ഇവിടെ ഗ്രോത്തിൻ ടാങ്ക് ഒക്കെ ഇവിടെ തന്നെ അല്ലേ? അതെ അതെ, നമ്മൾ താഴത്ത് നമ്മുടെ സ്ഥലം തന്നെയാണ്. താഴെ ഉണ്ട്, താഴത്ത് നമുക്ക് കുറച്ച് ഫ്രിഡ്ജ് ടാങ്കുകൾ. ഫ്രിഡ്ജ് ടാങ്കാണ്, 150-200 ഫ്രിഡ്ജ് ടാങ്കുകൾ നമുക്കുണ്ട്. ഓക്കെ ഓക്കെ, അവിടെ കാണാനുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ അത് കണ്ടില്ലേ, അവിടെയൊക്കെ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും ഫിഷുകളെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫാമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ കാണാം കേട്ടോ. നമ്മളിവിടെ ഫീഡിംഗ് ടൈമിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഫീഡിങ്ങും കാണാം, കൂട്ടത്തില് നമുക്ക് ഇവിടെ ഉള്ള ഫിഷുകളൊക്കെ ഓരോന്നിച്ച് കാണാം കേട്ടോ. അപ്പൊ സൽമാൻ ബ്രോ, ഇത് ഏതാ നമ്മുടെ വെറൈറ്റി വരുന്നത്? ഇത് പർപ്പിൾ മൊസൈക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. പർപ്പിൾ മൊസൈക്ക് ആണ്? അതെ അതെ അതെ. നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇതിൽ നമ്മള് ഈ നമ്മുടെ ചാനൽ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാല് നമ്മളിത് രണ്ട് പേർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു പേര് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് അതായത് രണ്ട് പേർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേർ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇത് രണ്ട് കളറാണ് വരുന്നത്, പർപ്പിൾ കളറും വരും, അതുപോലെ തന്നെ റെഡ് കളറും വരും. ഓക്കെ, പർപ്പിളിന് നമ്മൾ 200 ആണ് പ്രൈസ്, അതുപോലെ തന്നെ റെഡ് കളറിന് 150 ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാനൽ കണ്ടുവരുന്ന സുഹൃത്തുക്കൾ ഏത് വെറൈറ്റി എടുത്താലും രണ്ട് പേരെടുത്ത ഒരു പേര് ഫ്രീ അല്ലേ കൊടുക്കുക? നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അധികം ഉള്ള വെറൈറ്റീസ് 1-2 ഇത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എച്ച് ബി പാസ്റ്റർ എന്ന വെറൈറ്റിയും കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ആ എച്ച് ബി പാസ്റ്റർ കൂടി ഒന്ന് കണ്ടാലോ. തീർച്ചയായിട്ടും. ഓക്കെ, ഈ ഒരു തൊട്ടടുത്ത ടാങ്ക് കിടക്കുന്നതാണ് നമ്മുടെ എച്ച് ബി പാസ്റ്റർ. അതെ അതെ. ഓക്കെ, ഈ ഒരു വെറൈറ്റിയും അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. രണ്ട് പേർ എടുക്കുകയാണെങ്കിൽ ഒരു പേര് ഫ്രീ ആയിട്ട് കൊടുക്കാം. പ്രൈസ് വരുന്നത് 200 ആണ്. പേരിന് വരുന്നത് 200 ആണ്. ഈ ഒരു ബ്രീഡിന്റെ പ്രധാന പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിന്റെ സെന്ററിൽ നല്ല ബ്ലാക്ക്, നല്ല ഡാർക്ക് ബ്ലാക്ക് ഉണ്ടാവും. പിന്നെ ടെയിലും ഡോർസലും ഒരു യെല്ലോ റെഡ് യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സിൽവർ കളർ ഉണ്ടാവും, അതാണ് സിൽവർ ആഡോ എച്ച് ബി പാസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബ്രീഡ് നമുക്കിപ്പോ അതായത് ഹോൾസെയിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവില്ലേ? നമ്മള് ഹോൾസെയില് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, റീറ്റെയിൽ ആണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം സെയിൽ വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല ക്വാളിറ്റി, നമ്മുടെ പ്രൊഡക്ഷന്റെ രീതി വ്യത്യാസമുണ്ട്. നമ്മള് ക്വാളിറ്റി പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് ആർ ടീമെ ഒക്കെ ഫീഡ് ചെയ്ത് നല്ല രീതിക്കാണ് റൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഫുഡ് അല്ല കൊടുക്കുക. ഓക്കെ ഓക്കെ, പ്രൊഡക്ഷന്റെ രീതി മാറ്റുണ്ട്. നമ്മള് ക്വാളിറ്റി പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. ക്വാളിറ്റി പ്രൊഡക്ഷൻ. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആർ ടീമയും കാര്യങ്ങളൊക്കെ സൽമാന്റെ കയ്യിലുണ്ട്, വിരിയിച്ച് കൊടുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. എല്ലാ ഫിഷുകൾക്കും നമ്മൾ ഇവിടെ ആർ ടീമ തന്നെയല്ലേ കൊടുക്കുക? തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് നമ്മളൊരു 1 മന്ത് വരെയൊക്കെ ആർ ടീമ തന്നെയാണ് 2 നേരം ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് OSI ബ്രാൻഡിന്റെ ആർ ടീമ ഫ്ലേക്ക് എന്നുള്ള ഫുഡാണ് നമ്മളിവിടെ ഫാമില് കൊടുക്കുന്നത്, മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ബ്രീഡിനെ കണ്ടല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇതിലെ ഈ ടാങ്കിൽ വരുന്നത് സീ ത്രൂ കോയി എന്ന് പറഞ്ഞ ഐറ്റാണ്. സീ ത്രൂ കോയി, അതായത് നമ്മുടെ ഗ്ലാസ് ബോഡി ആയിട്ട് വരുന്ന വെറൈറ്റി. അതെ, ആ വെറൈറ്റി അല്ലേ? അതന്നെ അതന്നെ.
ഇതിപ്പോ എത്ര മന്ത് പ്രായമുള്ള കുട്ടികളാണ്? ഇപ്പൊ ഏകദേശം ഒന്നര രണ്ട് മാസത്തിന്റെ അടുത്തായിട്ടേ ഉള്ളൂ. കളറൊക്കെ കയറി വരുന്നേ ഉള്ളൂ. കളറൊക്കെ കയറി വരുന്നേ ഉള്ളൂ. സെയിൽ ചെയ്യാനുള്ള സൈസ് വേറെ ടാങ്കിലുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു സൈസ് കണ്ടല്ലോ. ഈ ഒരു ടാങ്ക് നല്ല മനോഹരമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കുറെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ടാങ്കിൽ ഇപ്പൊ ഏതാ വെറൈറ്റി തന്നെ? ഇതില് ബ്ലാക്ക് സ്നേക് സ്കിൻ കോബ്ര എന്ന് പറഞ്ഞ ഐറ്റാണ്. ബ്ലാക്ക് സ്നേക് സ്കിൻ കോബ്ര. അതെ അതെ അതെ. പേര് കുറച്ച് ലെങ്തി ആണല്ലേ, പക്ഷെ നല്ല ഭംഗിയാണ് ആ പേരിന്. അതുപോലെ പേരിനനുസരിച്ചുള്ള പ്രൗഢി ആ ഒരു ഫിഷനുണ്ടല്ലേ. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമുക്ക് പേരിന് എന്താ റേറ്റ് വരുന്നത്? 200 റുപ്പീസ് ആണ് വരുന്നത്. നമുക്ക് ഇതിലും വേണമെങ്കിൽ അവർ 1 മന്ത് വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓഫർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് 1 മന്ത് വരെ, അതായത് 2 പെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെയർ ഫ്രീ എന്നുള്ള ടോട്ടൽ 3 വെറൈറ്റിക്ക് അത് പറഞ്ഞു. ഒന്ന് ബ്ലാക്ക് സ്നേക് സ്കിൻ കോബ്ര, അതുപോലെ പർപ്പിൾ മൊസൈക്ക്, അതുപോലെ HB പാസ്റ്റല്. മൂന്ന് വെറൈറ്റിക്കും നമുക്ക്, അതായത് ഈ ഒരു മാസത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 2 പെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെയർ തികച്ചും സൗജന്യമായിട്ട് കിട്ടും. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വെറൈറ്റി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കാണാം. ഇതിപ്പോ ഏത് വെറൈറ്റി വരുന്നത്? ബലൂൺ പ്ലാറ്റി, റെഡ് ബലൂൺ പ്ലാറ്റി. റെഡ് ബലൂൺ പ്ലാറ്റി ആണ്. അതെ അതെ. ഇതിപ്പോ ഈ ഒരു സൈസിലുള്ള നമ്മളിവിടെ സെയിലുള്ളതാണോ? ആ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാണ് പ്രൈസ് ലെവൽ ഒക്കെ? 60 ആണ് കൊടുക്കുന്നത്. അത് 60 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു പെയർ കിട്ടും. അതെ, കൺഫേം ജോഡി. ഓക്കെ, ഒരു പെയർ ആയിട്ട് ഷിപ്പിംഗ് ഉണ്ടാവോ? ആ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പെയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഷിപ്പിംഗ് ഉണ്ടല്ലോ. നമുക്ക് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം, ഷിപ്പിംഗ് ചാർജ് നമ്മള് കേരളത്തിന്റെ ഉള്ളില് ഒരു മിനിമം ചാർജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു 4 പെയർ വരെ എടുത്താലും അതേ ചാർജ് ആണ്. അപ്പൊ എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 4 പെയർ എടുക്കാതെ കസ്റ്റമേഴ്സ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ നോക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊറിയർ വഴി എടുക്കുമ്പോഴുള്ള റൈറ്റിന്റെ കാര്യം നോക്കുമ്പോഴും നോക്കുമ്പോൾ ലാഭമല്ലേ? അതെ അതെ. ഓക്കെ, കാരണം നമുക്ക് കൂടുതൽ പെയർ എടുക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും, പിന്നെ അതേപോലെ കൊറിയർ ചാർജും വലുതായിട്ട് കൂടില്ല. കൂടില്ല. അതെ അതെ. ഓക്കെ, നമ്മളിവിടെ ഏതാണ്ട് എത്ര പൗണ്ടുകളാണ് ഈ ഒരു സിമന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഏകദേശം 29 ടാങ്ക് ഉണ്ട് ഇവിടെ. 29 ടാങ്കുകളാണ് ഇവിടെ സിമന്റില് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമ്മുടെ ഈ ഓരോ ടാങ്കിലും നമ്മളിപ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗപ്പി, മൂളി, പ്ലാറ്റി എന്നിവയാണ് ഇട്ടുകൾ പറഞ്ഞു. നമുക്കിവിടെ എത്ര കോസ്റ്റ് വന്നു ഇതേപോലെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ? അതേപോലെ തന്നെ നമ്മളിവിടെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിത് ഏകദേശം അബവ് 60,000 ഈ ഒരു ടാങ്കിന് മാത്രം ഇതിന്റെ മുകളിൽ ഗ്രീൻ നെറ്റ് ആണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. ഷേഡ് നെറ്റ് നമുക്ക് വെയിൽ കുറക്കാൻ വേണ്ടിട്ട് ഗ്രീൻ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴുങ്ങിലാണ് ഇത് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിസി ക്യാമറ കാര്യങ്ങളും വെച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും. കാരണം നമ്മളെ വീട് കുറച്ച് അകലെയാണ്, അപ്പം ഇവിടെ ഒന്ന് ഫുൾ ടൈം വാച്ചിങ്ങിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിത് ഇവിടെ നിന്ന് തന്നെ വിഷ്വൽസ് അറിയാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളിവിടുത്തെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മള് ഈ ഒരു സെന്ററിൽ കണ്ടോ പൈപ്പ്, അത് നമ്മള് 2 പർപ്പസ് ആണ് അതിനുള്ളത്. ഒന്ന് ഓവർഫ്ലോ, വെള്ളം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഓട്ടേ കൂടെ പോയി താഴെ പൈപ്പുണ്ട്, അതിലെ വഴി ഓവർഫ്ലോ ആയിട്ട് പോകും. നമ്മൾ ഫിഷ് പോവാതൊക്കെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ ആ പൈപ്പ് നമുക്ക് ഊരാൻ കിട്ടും, ജസ്റ്റ് അയക്കാൻ കിട്ടും. അപ്പോൾ അത് അയച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകും. നമ്മൾ ഫിഷിനെ പിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ പൈപ്പ് സെറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 വീക്ക് ഒക്കെ, വലിയ ടാങ്കുകളായതുകൊണ്ട് തന്നെ ഒരു 2 വീക്ക് ഒക്കെ വൺസ് ചെയ്തു കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു സിമന്റ് ടാങ്ക് സെറ്റപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, അതായത് ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത്? നമുക്ക് ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഫ്രിഡ്ജ് ടാങ്കിൽ നമുക്ക് രണ്ടിലും നല്ല ഗ്രോത്ത് കിട്ടും, എങ്കിലും ഇതിൽ ഒന്നുകൂടെ സ്പേസ് കൂടുതൽ ഉള്ളത് കൊണ്ട് ഗ്രോത്ത് കൂടുതലായിട്ട് കിട്ടും അല്ലേ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ താഴത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതെ അതെ. ഓക്കെ, ഇവിടെ മൊത്തം ഫ്രിഡ്ജ് ബോക്സിലാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്? അതെ അതെ. ഓക്കെ, എസ്റ്റിമേറ്റ് എത്ര ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടാവും? ഇവിടെ ഏകദേശം അഭിപ്രായം ഒരു 150 മുകളിൽ, നമുക്ക് കുറച്ച് യൂസ് ചെയ്യാത്തതും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു 150 മുകളിൽ ഫ്രിഡ്ജ് ടാങ്ക് ഉണ്ടാവും. ഫ്രിഡ്ജ് ടാങ്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ സംഭവം കൂട്ടിയിട്ടുള്ളത്? ഫ്രിഡ്ജ് ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ. ഓക്കെ, ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശം ഇല്ല? ഇല്ല, നമുക്ക് യൂസ് ഉണ്ട്. യൂസ് ഇങ്ങനെ വെച്ചതാണ്. ഇവിടെ ഏതാണ്ട് ഒരു 10-50 കൂടുതൽ ഫ്രിഡ്ജ് ബോക്സുകൾ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ഓൺ സ്ഥലമായതുകൊണ്ട് നമുക്ക് റെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമുക്കിത് ഓക്കെ ബെനിഫിറ്റ് ആവുന്നത്. ഓക്കെ, ഇത് നമ്മളെ ഇവിടുത്തെ സ്വന്തം സാധനം തന്നെയാണ് വരുന്നത്.
ഇത് നമ്മുടെ പ്ലാറ്റിനത്തിന്റെ ഏത് ലൈനേജ് അതെ ഓക്കെ ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ ഇവിടെ കൊടുക്കാനുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഇതിനിപ്പോ എത്ര പെയർ റേറ്റ് വരുന്നത് നമുക്ക് 350 ആണ് വരുന്നത് 350 ആണ് അതെ അതെ നമ്മുടെ ഇയറിന്റെ പെർസെന്റേജ് ഒക്കെ 100% ഇയർ നമ്മൾ ഷുവർ കൊടുക്കുന്നുണ്ടല്ലേ അതെ അതെ ഓക്കെ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ഹെഡിലൊക്കെ നല്ല പ്ലാറ്റിനം നല്ലോണം കവറായി വരും ചെയ്യും അതുപോലെ ഇയർ ക്വാളിറ്റി നല്ലോണം ഉണ്ട് ഓക്കെ ഇവയ്ക്കൊക്കെ നമ്മളിവിടെ മെയിൻ ആയിട്ട് എന്താ ഫീഡ് കൊടുക്കാറുള്ളത് വയസ്സേന്റെ ആർട്ടിമിയ ഫ്ലേക്ക് കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് അതുപോലെ ആർട്ടിമിയ ആഡ് ചെയ്ത് കൊടുക്കും അതെ അതെ ഇത് തൊട്ടടുത്ത് തന്നെ ടാങ്കിൽ ഉള്ളത് ചില്ലി മൊസൈക്ക് ഡംബോയർ നമുക്കൊന്ന് വലയിൽ നോക്കിയാലോ തീർച്ചയായിട്ടും ഇത് പുതിയ ലൈനേജ് ആണോ അതെ അതെ ഡ്രാഗൺ പ്രിന്റും മൊസൈക്ക് പാറ്റേണും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണല്ലേ നല്ല ഇയർ വരുന്നുണ്ടല്ലേ ഇതിപ്പോ 100% ഇയർ ക്വാളിറ്റി ഓക്കെ ഇതിപ്പോ എങ്ങനെയാണ് പെയർ റേറ്റ് വരുന്നത് 250 വരുന്നത് അടുത്ത് ഈ ഒരു ടാങ്കിലുള്ളത് ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് നല്ല പണ്ട് കൊറേ കാലം മുമ്പേ ഉള്ള ഒരു സ്ട്രെയിൻ ആണ് സ്ട്രെയിനും കൂടിയാണല്ലോ ഫുൾ ബ്ലാക്ക് ഇതൊക്കെ പിന്നെ ലൈനേജ് കറക്റ്റ് ആണോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ബ്ലാക്ക് പക്ക തന്നെയാണല്ലോ അതെ അതെ നല്ല ചെറിയൊരു ബ്ലൂയിഷ് വരും കേട്ടോ ചെറിയൊരു ബ്ലൂ കയറി വരുമല്ലേ വരും ഓക്കെ ഇയറും വരുന്നുണ്ടല്ലേ നല്ല ഇയറും എന്താ പറയാ നല്ല ഒരു ബ്ലാക്ക് ഇയറും കാര്യമൊക്കെ ഉഷാറാണ് ഉഷാറായിട്ട് കിട്ടുന്നുണ്ടല്ലേ നമ്മുടെ പെയർ റേറ്റ് ഇത് 120 120 വരുന്നുള്ളല്ലേ ഓക്കെ അപ്പൊ ചെറിയ ബഡ്ജറ്റിലൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണ് തീർച്ചയായിട്ടും അതെ അതെ നല്ല വയലറ്റ് കളറിലെ ഒരു ഫിഷിനെ കാണുന്നുണ്ടല്ലോ വയലറ്റ് സ്നേക്ക് സ്കിൻ കോബ്ര എന്ന് പറയും വയലറ്റ് സ്നേക്ക് സ്കിൻ കോബ്ര അല്ലേ അതെ അതെ നല്ല പ്രിന്റ് ആണ് ബോഡിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു ബ്രീഡ് കുട്ടികളൊക്കെ കൂടുതൽ കിട്ടും തോന്നുന്നുണ്ട് നല്ല കുഴപ്പമില്ല നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നല്ല ഹെൽത്ത് ഉള്ള ഒരു വെറൈറ്റി ആണ് ഹെൽത്ത് ഉള്ള വെറൈറ്റിയാണ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് മൊത്തം ഓപ്പൺ പ്രൈസിലല്ലേ ഇമ്മ്യൂണിറ്റിന്റെ കാര്യത്തിലൊന്നും നമുക്ക് സംശയം വെക്കേണ്ട കാര്യമില്ല ഞാനിവിടെ ആൽബിനോ വെറൈറ്റി വരെ ആൽബിനോ വൈറ്റ് ഒക്കെ ഉണ്ട് മഴ കൊള്ളിച്ചാണ് ചെയ്യുന്നത് ഫുള്ള് മഴ കൊള്ളിച്ചാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഇതിനിപ്പോ എന്താ റേറ്റ് വരുന്നത് ഇത് നമ്മള് 200 കൊടുക്കുന്നത് 200 പെയർ 200 കൊടുക്കുന്നത് അതെ പിന്നെ ഇവിടെ വരുന്നത് വൈറ്റ് ടെക്സിഡോ എന്ന് പറഞ്ഞ സ്ട്രെയിൻ വൈറ്റ് ടെക്സിഡോ അതെ 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 ഇതാണ് വൈറ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ക വൈറ്റ് ആണ് ടൈലും കാര്യങ്ങളൊക്കെ പക്ക വൈറ്റ് ആണ് അതെ അതെ ഞാനിതിന് ഓയിസിന്റെ ആർട്ടിമിയ ഫ്ലേക്ക് ആണ് കൊടുക്കുന്നത് ഒരു കളർ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ നമുക്ക് ഇതിന് എന്താണ് പെയർ റേറ്റ് വരുന്നത് 150 വരുന്നുള്ളൂ അല്ലേ അതെ ഓക്കെ ഓക്കെ ഇതിപ്പോ സ്റ്റേബിൾ തന്നെയല്ലേ ഈ ഒരു തീർച്ചയായിട്ടും സ്റ്റേബിൾ ആണ് ഓക്കെ ഇവിടെ റെഡിലൊരു അടിപൊളി ഐറ്റം കാണുന്നത് ഇതാണ് ഇത് ജപ്പാൻ ബ്ലൂ റെഡ് ടൈൽ എന്ന് പറയും ഇതിന്റെ ബോഡിയിൽ ഒരു ബ്ലൂയിഷ് ഉണ്ടാവും പിന്നെ ടെയിലും ബാക്കി ബോഡിയും ഒക്കെ റെഡ് കളർ ആയിരിക്കും റെഡ് കളർ ബോഡിന്റെ ഒരു വയറിന്റെ കഴിഞ്ഞിട്ട് ടെയിലിന്റെയും ബോഡി വയറിന്റെ ഇടയ്ക്ക് ഒരു പോർഷനിൽ ഫുള്ള് ബ്ലൂ കളർ ആയിരിക്കും ബ്ലൂ കളർ ആയിരിക്കും ജപ്പാൻ ബ്ലൂ റെഡ് ടൈല് ഓക്കെ ഇതിപ്പോ നമുക്ക് ഇവിടെ സെയിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈ ഒരു സെയിം സൈസ് തന്നെയാണ് അതെ അതെ ഇത് കൊടുക്കാനുള്ള സ്ട്രെയിൻ ആണ് ഇത് ബ്ലാക്ക് വെറൈറ്റി ആണോ അതെ തീർച്ചയായിട്ടും അതെ അപ്പൊ റെഡ് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ട്രെയിൻ ആണ് ഇതിനിപ്പോ എന്റെ കോസ്റ്റ് വരുന്നത് ഇത് 250 ഇത് സോളോ റിപ്പൺ ലൈനേജ് ആണ് സോളോ റിപ്പൺ ലൈനേജ് ഓക്കെ അപ്പൊ ഫീമെയിലിന്റെ ഒക്കെ ടൈല് കട്ടായി പോയിരിക്കുന്ന ഒരു മോഡൽ മോഡൽ അതെ 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 ഓക്കെ ഓക്കെ പിന്നെ തൊട്ടടുത്ത് തന്നെ എച്ച് ബി ബ്ലൂ എന്ന് പറഞ്ഞാൽ എച്ച് ബി ബ്ലൂവിന്റെ റിബൺ ലൈനേജ് ആണ് എച്ച് ബി ബ്ലൂവിന്റെ റിബൺ ലൈനേജ് ആണ് ഇത് നോർമൽ എച്ച് ബി ബ്ലൂ ആണ് രണ്ടും വരും അതിൽ നിന്ന് കൂടുതൽ പെർസെന്റേജ് റിബൺ തന്നെ വരുന്നത് ഓക്കെ എങ്കിലും നോൺ റിബണും വരാറുണ്ട് നോൺ റിബണും റിബണും ഇറങ്ങും എത്ര പെർസെന്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ റിബൺ നമുക്കൊരു മാറ്റിയിട്ടതാണ് അതെ അതെ ഓക്കെ ഓക്കെ നല്ല ക്വാളിറ്റി ആണ് 200-250 അതാണ് നമ്മുടെ പ്രൈസ് വരുന്നത് 200-250 റേഞ്ചിൽ വരുന്നുണ്ട് ഇതിപ്പോ ഏത് വെറൈറ്റി വരുന്നത് ഇത് ക്രൗൺ ടൈൽ ഗപ്പി എന്ന് പറയും ക്രൗൺ ടൈൽ ആണ് ഇതിന്റെ ടൈല് ഫുള്ള് കട്ടായിട്ടുള്ള ഡിസൈൻ ആണ് ഓക്കെ ഓക്കെ ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത് ഇത് 350 ഡിസൈൻ അങ്ങനെയാണ് നല്ലൊരു ക്രോപ്പ് ആയിട്ട് ഇങ്ങനെ ക്രോപ്പ് ആയിട്ട് പോകണോണ്ട് നല്ലൊരു ഭംഗിയാവും നമ്മുടെ പ്ലാന്റ് ഇടക്കൂരത്തിലൊക്കെ ഇടുമ്പോ തീർച്ചയായിട്ടും അതെ അതെ ഓക്കെ ഇതിപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു വെറൈറ്റി അല്ലേ ഇപ്പൊ ക്രൗൺ ടൈല് നമ്മളവിടെ ഉള്ളത് ചെയ്യുന്നത് അതെ അതെ ഇതിപ്പോ എത്രത്തോളം സ്റ്റേബിൾ ആണ് ഈ ഒരു വെറൈറ്റി ഇതൊരു 80% സ്റ്റേബിൾ ആണ് 80% സ്റ്റേബിൾ അതെ അതെ
നമ്മുടെ വീടിന്റെ അടുത്തുള്ള സെയിൽസിനുള്ള സെക്ഷൻസ് ആണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ വെറൈറ്റീസ് കാണാം. ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുമ്പം ഇത് സിൽവർ ആഡോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. സിൽവർ ആഡോ, സിൽവർ ആഡോ ആണല്ലേ, പകുതി സിൽവർ കളറും പകുതി റെഡും ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പോ ആൽബിന വെറൈറ്റി ആണ് വരുന്നത്, ബ്ലാക്ക് ഐ ആണ് വരുന്നത്. ഇതിപ്പോ മെയിൽസിന് ഇട്ടതാണോ ഈ ഒരു ടാങ്കില്? തൊട്ടടുത്തന്നെ ഫീമെയിൽസ്. ഓക്കെ ഓക്കെ, ഫീമെയിൽസ് ഉണ്ടല്ലോ ഇവിടെ. ഇതിപ്പോ നമുക്ക് ട്രയോ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ട്രയോ രീതിയിലൊക്കെ കൊടുക്കാനായിട്ടുണ്ടല്ലേ. നമ്മൾ എല്ലാ വെറൈറ്റീസും കൊടുക്കാറുണ്ട്, നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ട്രയോ വേണമെങ്കിൽ ട്രയോ, അതെല്ലാം പെയർ ആയിട്ട് വേണമെങ്കിൽ പെയർ ആയിട്ട് കൊടുക്കും. നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ കൂടുതലും റീറ്റെയിലാണ്, റീറ്റെയിലാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിപ്പോ ഏതാണ്ട് എത്രയാണ് റേറ്റ്? എസ്റ്റിമേറ്റ് റേറ്റ് നമുക്ക് ഏകദേശം 200 to 250 വരും. 200 to 250 റേഞ്ചിലാണ് ഇത് വരുന്നല്ലേ. ഇതിപ്പോ എത്ര മാസം പ്രായമുള്ളതാണ്? ഇതിപ്പോ 3 മാസത്തിന്റെ അടുത്ത്, 3 മാസത്തിന്റെ അടുത്ത് പ്രായമായിട്ടുള്ളല്ലേ. ഒരു 10 ദിവസം കൂടി ആവണം നമ്മള് കറക്റ്റ് സെയിൽസ് സൈസ് ആവണമെങ്കിൽ, സെയിൽസ് സൈസ് ആവണമെങ്കിൽ ഒരു 10 ദിവസം കൂടി ആവണല്ലേ. ഇതിപ്പോ പക്ക സ്റ്റേബിൾ അല്ലേ ഈ ഒരു വെറൈറ്റി? പക്ക സ്റ്റേബിൾ ആണ്, പക്ക സ്റ്റേബിൾ ആണ്, 100% സ്റ്റേബിൾ ആണ് ഈ ലൈൻ അല്ലേ. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത വെറൈറ്റി ഉണ്ടല്ലോ. ഈ ഒരു ടാങ്കിൽ ഉള്ളത് വെറൈറ്റി ഇത് പാണ്ടോര ബ്ലൂ മൊസൈക്ക് എന്ന് പറയും. പാണ്ടോറ ബ്ലൂ മൊസൈക്ക് ആണ്, ജപ്പാനീസ് ബ്ലൂ മൊസൈക്ക് എന്നും പറയാറുണ്ട്. രണ്ട് പേരും വരലാണ്. ഓക്കെ, ഇതിപ്പോ മെയിലും ഫീമെയിലും നല്ല ടൈലുള്ള വെറൈറ്റി ആണ് തോന്നുന്നത്. നമ്മുടെ ബ്രീഡിംഗ് പാരന്റ് സെക്ഷൻ ആണ്, പാരന്റ് സെക്ഷൻ ആണ് തന്നെ. ഓക്കെ, ഈ ഒരു ടാങ്കിലുള്ളതാണ് നമുക്കിപ്പോ സെയിലിനുള്ളല്ലേ. നല്ല പ്രിന്റ് ആണ്, നല്ല നല്ല ടൈലൊക്കെ നല്ല സൈസ് വരുന്ന ഒരു വെറൈറ്റി വെറൈറ്റി ആണല്ലേ. ടൈലും ബോഡി, അത് ബോഡിയും പ്രിന്റ് ഇല്ല, ബോഡിയിൽ ഒരു ബ്ലൂയിഷ് കളർ ഉണ്ടാവും. മറ്റേ ടൈലില് നല്ലൊരു പ്രിന്റ് വരും, മൊസൈക്ക് പ്രിന്റ്. ഓക്കെ, അത് മെയിലും ഫീമെയിലും പ്രിന്റ് ഉണ്ട്, ടൈലില് പ്രിന്റ് വരുന്നുണ്ടല്ലേ. ഇതിപ്പോ നമ്മള് എസ്റ്റിമേറ്റ് കോസ്റ്റ് ചെയ്തുണ്ട് എത്രയൊക്കെ കൊടുക്കുന്നത്? 200 റേഞ്ചിലാണ് കൊടുക്കാറുള്ളല്ലേ. ഇത് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്, റെഡ് ഡ്രാഗൺ. അതെ അതെ. ഓക്കെ ഓക്കെ, ഇത് പുതിയ ലൈനേജ് ആണോ? അല്ല, പഴയ ലൈനേജ്. പഴയ ലൈനേജ് ആണ്, നമ്മൾ ക്വാളിറ്റിയിൽ ചെയ്യാനല്ലേ. ഓക്കെ ഓക്കെ, ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇത് 250 റേഞ്ച് വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ട്രൈ ആണെങ്കിലും കൊടുക്കാനുണ്ടോ? കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കൊടുക്കാനുണ്ടാവും അല്ലേ. ഓക്കെ, ഇത് റെഡ് ഡ്രാഗൺ, നമ്മള് അതിന്റെ പാരന്റ് സ്റ്റോക്ക് ആണ്. നമ്മളിപ്പോ നേരത്തെ കണ്ട റെഡ് ഡ്രാഗന്റെ പാരന്റ് സ്റ്റോക്ക് ആണല്ലേ വരുന്നത്. ഓക്കെ ഓക്കെ, പാരന്റ് സ്റ്റോക്ക് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നില്ലല്ലോ. ഇല്ല, നമ്മള് ചിലവരൊക്കെ ചോദിക്കും, വലിയ സൈസുള്ള ചോദിക്കുന്നവർക്ക് കൊടുക്കും ചെയ്യും. ഓക്കെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് കൊടുക്കുമല്ലോ. ഇവിടെ ഇത് ഫുൾ ഗോൾഡ് ആണല്ലേ. അതെ അതെ. ഓക്കെ ഓക്കെ, ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇത് 200 to 250. 200 to 250. ഇത് നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ട്? ആർടിമിയ ഫ്ലേക്സ് ആണ് കൊടുക്കാറ്. പ്രത്യേകിച്ച് കളർ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല? ഇല്ല. ഓക്കെ, കുറെ കാലമായിട്ട് അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമാണ് യൂസ് ചെയ്യുന്നല്ലേ. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഓഎസ്ഐന്റെ ആർടിമിയ കൊടുത്തിട്ട് ലഭിക്കുന്നുണ്ടല്ലേ. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത വെറൈറ്റി ഉണ്ടല്ലോ. ഇത് ആൽബിനോ കോയി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്, നല്ല ക്യാപ്പ് വരുന്ന ഒരു ഐറ്റം ആണ്. ആൽബിനോ കിങ്കോയി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. ആൽബിനോ കിങ്കോയിന്റെ കുഞ്ഞുങ്ങളാണ്. കിങ്കോയി എന്ന് പറയുമ്പോൾ റെഡ് ഇയർ വരുന്ന, റെഡ് ഇയർ വരുന്ന. അപ്പൊ ചില മെയിലിനൊക്കെ ഇയർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമ്മള് എത്ര പെർസെന്റേജ് ക്യാപ്പിന്റെ കാര്യമൊക്കെ വരുമ്പോ എത്ര പെർസെന്റേജ് കിട്ടുന്നുണ്ട്? എബോ 90% ക്യാപ്പ് കിട്ടുന്നുണ്ട്. എബോ 90% ക്യാപ്പ് ലഭിക്കുന്നുണ്ട്. അതെ അതെ. ഇയർ നമ്മൾ ഇയർ ഉണ്ട് എന്ന് പറയില്ല, നമ്മൾ ക്യാപ്പിന്റെ കാര്യത്തില് 90 റേഞ്ചിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നല്ലേ. ഓക്കെ ഓക്കെ, അതായത് ആൽബിനോ കിങ്കോയിന്റെ ആൽബിനോ കോയി എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നല്ലേ. ഇതിപ്പോ നമുക്ക് ഇപ്പൊ എത്ര മാസം പ്രായമുള്ളതാണ്? മൂന്ന് മാസം പ്രായം. ബ്രീഡിംഗിനായി നിൽക്കുന്നുണ്ട്, അതൊക്കെ ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. ഫസ്റ്റ് ബ്രീഡിംഗിന് റെഡി നിൽക്കുന്നതാണ് അല്ലേ. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് തോന്നുന്നുണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോ 300 റേഞ്ച് വരും. ഓക്കെ, ഇതിനിപ്പോ ഈ ഒരു സൈസ് തന്നെയല്ലേ നമുക്ക് കൊടുക്കാനുള്ളത്? സെയിം സൈസ് തന്നെ. വലുതുണ്ട്, വലുതുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇപ്പൊ ഒരു പുതിയ സെക്ഷൻ ഉണ്ടാക്കാൻ മീൻസ് ഇത് നമ്മുടെ കുറച്ച് വലിയ ടാങ്ക്സ് ആയിരുന്നു, അപ്പൊ നമ്മളൊന്ന് ചെറുതാക്കുകയാണ്. ഓക്കെ, ഇവിടൊക്കെ അത് ചെറുതാക്കി കൊണ്ടിരിക്കുകയാണല്ലേ. നീളം കൂടിയ ടാങ്കുകളായിരുന്നു, അപ്പൊ അത് ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ ടാങ്ക് ആക്കുകയാണ്. ഓക്കെ, അതെന്താ ചെറുതാക്കാൻ കാരണം? എന്താ മെയിൻ ആയിട്ട് പർപ്പസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ടാങ്കിൽ നമുക്ക് ഇവിടേക്ക് വേറെ
യൂസിന് വേണ്ടിയിട്ട് സ്പേസ് കുറച്ചിട്ട് അതായത് വെറൈറ്റിന്റെ എണ്ണം കൂട്ടാനുള്ള പ്ലാനിംഗ് ആണ്. ടാങ്ക് ചെറുതാക്കി വെറൈറ്റിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അതെ. പിന്നെ അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്, കല്ലുകൾ അങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചാക്ക് വിരിക്കും. ഒറ്റ ലെയർ ആണോ ചാക്ക് വിരിക്കാറ്? ഒറ്റ ലെയർ ചാക്ക് വിരിച്ചിട്ട് എന്നിട്ട് പിന്നെ അതിന്റെ മേലെ തൂക്കഷീറ്റ് വിരിക്കും. നമുക്ക് എസ്റ്റിമേറ്റ് ഈ ഒരു രീതിയിൽ ടാങ്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട്? നമുക്ക് ഇപ്പൊ കല്ലൊക്കെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു 100-200 രൂപ നമുക്ക് ഈ ഒരു രീതിയിൽ കുറെ ടാങ്ക് ഉണ്ടാക്കാം. പത്ത് ഇതിപ്പോ 1 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഒരു 5-6 ടാങ്ക് ഉണ്ടാക്കാനുള്ള ഇതുണ്ടാവുമല്ലേ. നമുക്ക് ഈ ഒരു ടാങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഷിന്റെ ഗ്രോത്തിന് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടോ? ആ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്ക് ഒറ്റക്ക് നമ്മൾക്ക് പരന്ന് നല്ലോണം നീന്താൻ പറ്റണം. റൗണ്ടിനെക്കാട്ടും ബെറ്റർ എന്തുകൊണ്ട് ഇതേപോലെയുള്ള നീളത്തില്, അതായത് വീതി കുറവും നീളം കൂടുതലുള്ള ടാങ്ക് ആണ് എപ്പോഴും ബെറ്റർ അല്ലേ. പിന്നെ ഗ്രോത്തിന്റെ കേസിൽ ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടാങ്ക് ആയാലും നല്ല ഗ്രോത്ത് കാണിക്കും. പക്ഷേ എന്താ പറയാ, നമ്മൾ ഇടുന്ന എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയാ. വളർത്തിയാലും ഒരു വലിയ ടാങ്കിൽ വളർത്തിയാലും നല്ല ഒരേപോലെ ഗ്രോത്ത് കിട്ടും. പക്ഷെ നമ്മൾ ബേസിലാവുമ്പം ജസ്റ്റ് ഒരു 10 എണ്ണത്തിന് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന അതേ ഗ്രോത്ത് കിട്ടും അതിലും. എത്ര കൗണ്ട് നമ്മൾ ഇടുന്നു അതേപോലെ എന്ത് ഫുഡ് കൊടുക്കുന്നു ഇത്രയും കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഗ്രോത്ത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു ബേസിൽ തന്നെ നമ്മളൊരു 100 പീസ് ഇട്ട് വെച്ചാലും അത് ഡെഡ് ആവാണ്ട് അങ്ങനെ ജീവിച്ചു പോകും, പക്ഷെ ഗ്രോത്ത് കാണിക്കില്ല. പക്ഷെ നമ്മൾ അതേ സ്ഥാനത്ത് തന്നെ ഒരു 10 പീസ് അറ്റ് എ ടൈമിൽ വേറെ ബേസിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഗ്രോത്ത് കണ്ട് അത് സെയിൽ ചെയ്ത് സേവിംഗ് സൈസ് ആയി കഴിഞ്ഞാലും ഇത് കുഞ്ഞുങ്ങളുടെ അതേ ഒരു സൈസിൽ തന്നെ നിൽക്കുള്ളൂ. കൗണ്ടും നമ്മൾ കൊടുക്കുന്ന ഫുഡ് വാട്ടർ ചേഞ്ച് ഇതൊക്കെ ഇതിന്റെ ആധികാരിക ഘടകമാണ് ഇതിന്റെ വളർച്ചയ്ക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ ഉള്ള വെറൈറ്റീസ് ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട് സാന്റാ ക്ലോസ് എന്ന് പറയും. സാന്റാ ക്ലോസ് ഇതിപ്പോ നമ്മൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളതാണ്. ഇത് കുഞ്ഞുങ്ങളാണ്, കുറച്ച് വലിയ സൈസ് അവിടെ ഉണ്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതിപ്പോ എത്ര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാ? 2 മാസം. 2 മാസം പ്രായമായിട്ടുള്ളല്ലേ. ഇത് ഈയറൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്? ഇത് ചെറിയ രീതിയില് ചെറിയൊരു പൊടി ഇയർ വരുന്നുണ്ടല്ലേ. നമ്മളടുത്ത് വൈറ്റ് ഇയർ എന്ന് പറഞ്ഞ ലൈനേജ് തന്നെ ഉണ്ട്. വൈറ്റ് ഇയർ തന്നെ വേറെ വരുന്നുണ്ടല്ലേ ലൈനേജ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര മാസം പ്രായ? ഇത് 2 മാസം. 2 മാസം ഫീമെയിൽസ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട്. ഓ, ഇത് ഈ ഒരു ടാങ്കിലുള്ളത് ഇതിന്റെ ഫീമെയിൽസ് ആണല്ലേ. ഓക്കെ, ഇതിപ്പോ നമുക്ക് സെയില് ചെയ്യുന്നുണ്ടോ ഈ ഒരു സൈസ്? ഇല്ല, നമ്മൾ കാണിക്കാം സെയിലിങ്ങിനുള്ളത് കാണിക്കാം. സെയിലിങ്ങിനുള്ള വേറെ കാണിക്കല്ലേ. ഇത് ഫ്ലെമിംഗോ റെഡ് റോസ്. ഫ്ലെമിംഗോന്റെ നോർമൽ ലൈനേജ് ആണ്. അതെ അതെ, അതിന്റെ കോളിഡോർസൽ എന്ന് പറയും. കോളിഡോർസൽ ആണ്. ഇതിപ്പോ പേരിന് എന്താ റേറ്റ് വരുന്നത്? 250 റേഞ്ചിലാണ്. ഇതിപ്പോ നമുക്ക് ട്രൈ വേണമെങ്കിൽ ഇവിടുന്ന് കൊടുക്കാം. ഓക്കെ, ആക്ച്വലി ഫീമെയിൽസ് കുറവാണ്, എന്നാലും കസ്റ്റമറിന്റെ ഇതുപോലെ സാറ്റിസ്ഫാക്ഷൻ കൂടെ നമ്മൾ കൊടുക്കുമല്ലേ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീമെയിൽ എന്തായാലും കൊടുക്കും. അതെ, അങ്ങനെ. ഓക്കെ, ഈ ഒരു ബ്രീഡ് പ്യുർ ബ്രീഡ് ആണോ? അതെ അതെ, പക്ക സ്റ്റേബിൾ ആണ്, 100% സ്റ്റേബിൾ ആണ്. നമ്മളുടെ ഫിഷും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻ ആയിട്ട് സെയിൽ ചെയ്യുന്നത്? നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്കിലെല്ലാം നമുക്കൊരു പേജ് ഇതുണ്ട്, CK ഗപ്പീസ് ആൻഡ് ബെറ്റാസ്. അതുമായി കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, മെയിൻ ആയിട്ട് അതാണ്, CKGuppies.com. www.CKGuppies.com. ആ സൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഏതൊക്കെയാണോ വേണ്ടത് നോക്കി അത് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാവും നമുക്ക് കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക? അത് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻലി 2 ദിവസമാണ്, മൺഡേ വെനസ്ഡേ, ഈ 2 ദിവസങ്ങളിലാണ് കൊറിയർ ചെയ്യുന്നത്. അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ചാണ്. നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ വിത്തിൻ 1 ഡേ ഡെലിവറി ചെയ്യും. മൺഡേ അയച്ചാൽ നിങ്ങൾക്ക് ട്യൂസ്ഡേ കിട്ടും, വെനസ്ഡേ അയച്ചാൽ തേഴ്സ്ഡേ കിട്ടും ആ രീതിയിൽ. ഇനി അതർ സ്റ്റേറ്റ് തമിഴ്നാട് കർണാടക ഒക്കെ ആണെങ്കിൽ 2 ഡേയ്സ്, 2 ഡേയ്സ് ആണ് എടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകും തോറും ഇപ്പം മുംബൈ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഒരു 4 ദിവസം അങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെ സ്റ്റേറ്റിന്റെ ബേസിലാണ് അത് വരിക. ഓക്കെ, അങ്ങനെയാണ് വരിക. നമുക്കിപ്പോ ഞായറാഴ്ചയാണ് ഇപ്പോ കാർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച തന്നെ ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും. ചൊവ്വാഴ്ച കേരളത്തിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും എത്തും. അതെ അതെ. ഓക്കെ, അത് ഏത് വഴിയാണ് നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നത്? പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരെ ഏറ്റവും അടുത്തുള്ള പ്രൊഫഷണൽ കൊറിയർ സെന്ററിലാവും സാധനം. എത്തിയിട്ട് അവര് കോണ്ടാക്ട് ചെയ്യും, അപ്പൊ അവർക്ക്
അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യണം. നമ്മൾ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കസ്റ്റമർക്ക് നമ്മൾ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രാക്ക് ഐ ഡി ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ത്രൂ അയച്ചു കൊടുക്കും. നമ്മളിപ്പോ അവരെ കയ്യിൽ എത്തുന്നവരെയുള്ള റിസ്ക് നമ്മൾ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ 100% ലൈവ് ഗ്യാരണ്ടി ആണ് നമ്മൾ കൊടുക്കുന്നത്. 100% ലൈവ് ഗ്യാരണ്ടി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കസ്റ്റമറെ കയ്യിൽ ജീവനോടെ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ എഗ്രിമെന്റ്. അതായത് അവര് അൺബോക്സ് ചെയ്യുമ്പോ വീഡിയോ എടുത്ത് അയച്ചുതരാം. ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാഷ് റീഫണ്ടോ അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തോ കൊടുക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് നമ്മുടെ സൽമാന്റെ ഫാമത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെയും സീ യു ബൈ ലേറ്റർ.